ഈ വീഡിയോ കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പാലം തൊട്ട് മാടായിപ്പാറ വരെയുള്ള ഒരു ചെറിയ യാത്രയുടേതാണ്. ഈ പാലം കഴിഞ്ഞ ഉടനെ ഇടത് ഭാഗത്തേക്ക് പോകുന്ന റോഡിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. പ്രശസ്തമായ കാട്ടിലെ പള്ളി ദർഗയാണിത്. ഇവിടത്തെ കബറിടത്തിൽ തുണിയും ചന്ദനത്തിനെയും വെച്ച് പ്രാർത്ഥിക്കാൻ ജാതിമത വേദമന്യേ നിരവധി പേരെത്താറുണ്ട്. കാട്ടിലെ പള്ളി ഉത്സവമായാൽ നല്ല ജനത്തിരക്കായിരിക്കും ഈ വഴിയിലൂടെ. ഈ റോഡ് പുതിയതായി നവീകരിച്ച റോഡാണ്. പോകുന്ന വഴിയിലാണ് പ്രശസ്തമായ അരികുളങ്ങര മുച്ചിലോട്ടുകാവ് ക്ഷേത്രം. ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം ഇതുവഴിയാണ് പോകേണ്ടത്. ഈ കാണുന്ന രണ്ടാമത്തെ ഫ്ലൈ ഓവർ താവം റെയിൽവേ ക്രോസിന് മുകളിലായി ഈ അടുത്ത കാലത്ത് പണിഞ്ഞതാണ്. ഇത് കഴിഞ്ഞാണ് പഴയങ്ങാടി പുഴ. ഈ നാടിന് ഈ പേര് വന്നത് പഴി എന്ന വാക്കിൽ നിന്നാണ്. ഇതാണ് പഴയങ്ങാടി പുഴ. ഇസ്ലാം മതം കേരളത്തിലെത്തിച്ച മാലിക് ദിനാർ സ്ഥാപിച്ച മാടായി പള്ളിയും ഇവിടെയുണ്ട്. ഇതാണ് പഴയങ്ങാടി ബസ് സ്റ്റാൻഡ്. പഴയങ്ങാടി കഴിഞ്ഞ് എരിപുരം ജംഗ്ഷനിൽ വെച്ച് ഇടത്തോട്ട് തിരിഞ്ഞാണ് മാടായിപ്പാറയിലേക്ക് പോകേണ്ടത്. നമ്മളിപ്പം മാടായിപ്പാറയിലേക്ക് പോകുന്ന റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെയാണ് പോലീസ് സ്റ്റേഷൻ. ഇതിലൂടെ പോയാൽ നമുക്ക് പ്രശസ്തമായ മാടായി കാവിലേക്കും പോകുവാൻ പറ്റും. ഈ വലതുവശത്തായി കാണുന്ന റോഡിലൂടെ പോയാൽ മാടായി കാവിലേക്ക് എത്താൻ പറ്റും. മാടായിക്കാവ് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഭദ്രകാളി ക്ഷേത്രമാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഭദ്രകാളി ക്ഷേത്രമായ ആറ്റുകാൽ ക്ഷേത്രത്തിനെ പറ്റിയുള്ള ഒരു പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഉറുമി സിനിമയിൽ പൃഥ്വിരാജ് അഭിനയിച്ച കേളുനായനാരുടെ കോട്ട ഇവിടെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാടായിപ്പാറയെ പറ്റി ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അത് ഈ ചെറിയ വ്ളോഗിൽ ഒതുങ്ങുന്നതല്ല. മുൻ
മുന്ന ഈ റോഡ് ഇതുപോലൊന്നും ആയിരുന്നില്ല. ഇത് പുതിയതായി നവീകരിച്ച റോഡാണ്. കോവിഡ് കാലമായതിനാൽ സഞ്ചാരികൾക്കും ഇപ്പോൾ ഇവിടെ വിലക്ക് ഏർപ്പെടുത്തിയതിനാൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ പോലീസ് ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട് ആൾക്കാർ കൂടുന്നതിന്. ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്, വടുകുന്തം ശിവക്ഷേത്രം. ഈ ശിവക്ഷേത്രത്തിനോട് ചേർന്നൊരു തടാകമുണ്ട്, വടുകുന്ത തടാകം. മാടായിപ്പാറയുടെ സെപ്റ്റംബർ മാസത്തിലെ മൺസൂൺ കാലഘട്ടത്തിലെ ദൃശ്യമാണിത്. വേനൽക്കാലത്ത് ഈ പച്ചപ്പൊക്കെ മാറി നല്ല സ്വർണ്ണ വർണ്ണത്തിലുള്ള പുല്ലുകളുമായി മാടായിപ്പാറ വേറൊരു സൗന്ദര്യ ദൃശ്യത്തിലായിരിക്കും. ഈ കാണുന്നതാണ് വടുകുന്ത തടാകം. മാടായിക്കാവിലെ പ്രശസ്തമായ പൂരം മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള പൂരം കുളി നടക്കുന്നത് ഇവിടെ വെച്ചാണ്. അന്നേ ദിവസം ഈ തടാകക്കരയിൽ വലിയ ജനത്തിരക്കായിരിക്കും. വടുകുന്ന തടാകത്തിൽ നടക്കുന്ന പൂരം കുളിയുടെ ഭാഗമായി പൂജാരിമാർ മാടായി കാവിലമ്മയുടെ തിരുസ്വരൂപം ഈ തടാകത്തിൽ കൊണ്ടുവരാറുണ്ട്. പൂരക്കടവ് എന്നും ഈ തടാകത്തെ വിളിക്കാറുണ്ട്. വൈകുന്നേരമൊക്കെ ആവുമ്പോൾ ഇവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കാൻ കുറേ ആൾക്കാർ എത്താറുണ്ട്. മാടായിപ്പാറയിൽ ജൂതക്കുളം എന്ന പേരിൽ പാറ തുടർന്നുണ്ടാക്കിയ ഒരു കുളമുണ്ട്. ഇതാണ് ആ കുളം. BC 605 മുതൽ BC 490 വരെ ജൂതന്മാരുടെ സാന്നിധ്യം ഈ ഭാഗത്തുണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വെഡിങ് ഔട്ട്ഡോർ ഷൂട്ടൊക്കെ അധികവും ഇവിടെ നടക്കാറുണ്ട്. ഈ റോഡിലൂടെ ഏഴിമല നേവൽ അക്കാദമിയിലേക്കും പോവാവുന്നതാണ്. നമ്മളിനി തിരിച്ച് വീണ്ടും മാടായിപ്പാറയിലൂടെ തിരിച്ചു പോകുന്നതാണ്. വീണ്ടും മാടായിപ്പാറയുടെ യഥാർത്ഥ സൗന്ദര്യവുമായി വേറൊരു ബ്ലോഗിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.